ഹായ് ദോസ്, നമസ്കാരം. നമ്മുടെ അവതാർ നാട്ടിലൂടെ ലോകത്തേക്ക് ഹൃദ്യമായ സ്വാഗതം. ലിംഗം യോനിയിൽ എത്ര സമയം ചലിപ്പിക്കണം സ്വയം തീരുമാനിക്കാൻ ഒരു സിമ്പിൾ ടെക്നിക്, ഒപ്പം നിങ്ങൾ ഇതുവരെ അറിയാത്ത സുഖത്തിനായി ഒരു ഉഗ്രൻ ടെക്നിക്കും, ഇതാണ് ഈ സെഷനിൽ വിവരിക്കുന്നത്. ദോസ്തോ, നിങ്ങളുടെ സ്നേഹാദരങ്ങൾക്ക് ഒരുപാട് നന്ദി. മൂന്ന് ചെറിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ ഇനേബിൾ ചെയ്യുക, അഭിപ്രായം എഴുതുക, വീഡിയോ ഷെയർ ചെയ്യുക. പ്ലീസ് പ്ലീസ് ഡോണ്ട് മൈൻഡ്. ലൈംഗികത ഏവർക്കും അറിയാം, എന്നാലൊട്ട് അറിയുകയുമില്ല. ലൈംഗിക ക്രിയയുടെ നിർമ്മാണവും സംവിധാനവും നിർവഹിക്കേണ്ടത് പുരുഷനാണെന്നാണ് എല്ലാവരുടെയും വിശ്വാസം. ആ വിശ്വാസത്തിന് സ്ത്രീ പുരുഷ ഭേദമില്ല. ലൈംഗിക കളിയിലെ പുരുഷ വിജയം പൂർണ്ണമാകുന്നത് ഒപ്പം കിടക്കുന്നവരുടെ തളർന്ന ശരീരത്തിൽ നിന്നും രതിമൂർച്ചയുടെ അനുഭൂതിയുടെ നേർത്ത സുഗന്ധം ഉയരുമ്പോഴാണ്. എന്നാൽ മഹാഭൂരിപക്ഷത്തിനും സംഭവിക്കുന്നത് മറ്റൊന്നാണ്. വസ്ത്രമുരിയൽ സ്വിച്ചിട്ട പോലെ അവിടെയും ഇവിടെയും ഒന്ന് രണ്ട് ഉമ്മ, ചെറിയ ഒരു പിടിവലി, പിന്നെ നേരെ കാര്യത്തിലേക്ക്. സാധാരണഗതിയിൽ ലിംഗം യോനിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും അവൻ്റെ കൺട്രോളിൽ നിൽക്കില്ല. ചിലപ്പോൾ ഏതാനും നിമിഷ ചലനങ്ങൾക്കുള്ളിൽ തന്നെ സ്ഖലനം നടന്ന് അവൻ തിരിഞ്ഞുകിടന്ന് ഉറങ്ങുകയായി. പാവം പങ്കാളി, അവൾ ആ മലയുടെ ആദ്യ പടി ചവിട്ടിയിട്ടേ ഉണ്ടാവുകയുള്ളൂ. ഇവിടെ രണ്ടു കൂട്ടരും സ്വയം വിഡ്ഢികളാവുകയാണ് ചെയ്യുന്നത്. പുരുഷന്റെ വിചാരം സ്ഖലനം നടന്നു, ഇതാണ് രതിമൂർച്ച, അവൾക്കും ഉണ്ടായി എന്നാകും. എന്നാൽ ഇവിടെ രണ്ടുപേരും രതിമൂർച്ച അനുഭവിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. 20 മിനിറ്റെങ്കിലും എടുക്കാതെയുള്ള വീഴ്ച വെറും പ്രഹസനം എന്നാണ് ലൈംഗികശാസ്ത്ര വിദഗ്ധർ തന്നെ പറയുന്നത്. ഇവിടെയാണ് പുരാതന താന്ത്രിക വിദ്യകൾ പുരുഷന്റെ സഹായത്തിനെത്തുന്നത്. പ്രാചീന മഹർഷിമാർ പകർന്നു നൽകിയ ചില ചെറിയ വിദ്യകൾ പരിശീലിച്ചാൽ കിടപ്പറയിലെ കഥയുടെ നിറവും രുചിയും തിരിച്ചറിയാനാവാത്ത വിധം മാറ്റാൻ സാധിക്കും. ആഗ്രഹിക്കുന്ന സമയം അത്രയും ലിംഗം യോനിക്കുള്ളിലാക്കി ചലിപ്പിക്കാൻ സാധിക്കും. ലൈംഗികത എന്താണെന്ന് ഇരുവർക്കും മനസ്സിലാവുകയും ചെയ്യും. സ്ത്രീയുടെ സന്തോഷം മാത്രമല്ല ലക്ഷ്യം. കൂട്ടത്തിൽ ഒരുപക്ഷെ ആർക്കും അറിഞ്ഞുകൂടാത്ത ഒരു സൂത്രപ്പണിയുമുണ്ട്. അത് ചെയ്താൽ നിങ്ങൾ ഇരുവരും ഇതുവരെ അറിയാത്ത സുഖാനുഭൂതി അറിയുകയും അനുഭവിക്കുകയും ചെയ്യും. അത് ഈ വീഡിയോയ്ക്ക് അവസാനം നമുക്ക് പറയാം. പുരുഷന്റെ ലൈംഗിക സംതൃപ്തി സ്കലനവുമായി ബന്ധപ്പെട്ടതാണ്. ഒരു സ്കലനത്തോടെ അവൻ തളർന്നു പോകുന്നു. അതുവരെ സംഭരിച്ച ഊർജ്ജം മുഴുവൻ ചോർന്നു പോകുന്നത് പുരുഷന്റെ ദൗർബല്യമല്ല, മറിച്ച് അവൻ്റെ ജൈവികമായ പ്രത്യേകതയാണത്. പ്രകൃതി അങ്ങനെയാണ് അവനെ സൃഷ്ടിച്ചിരിക്കുന്നത്. സ്കലനത്തെ നിയന്ത്രിക്കുന്ന പേശികളുണ്ട് നമ്മുടെ ശരീരത്തിൽ. പിബാക്കോസിജിയസ് മസിൽ അഥവാ PC മസിൽ എന്നാണ് ഈ മസിലുകളെ പറയുക. ഇതിനെ യോഗശാസ്ത്രത്തിലെ മൂലാധാരം എന്ന് വിളിക്കുന്നു. ഇംഗ്ലീഷിൽ ഇതിനെ പെരിനിയം എന്നും പറയുന്നു. നട്ടലിൻ്റെ അവസാന ഭാഗമായ ടെയിൽ ബോൺ മുതൽ പ്യൂബിക് ബോൺ വരെയാണ് ഈ പേശിയുടെ സ്ഥാനം. അതായത് സ്ത്രീയുടെയും പുരുഷന്റെയും നട്ടലിൻ്റെ അഗ്രത്തിനും ലൈംഗിക അവയവങ്ങൾക്കും ഇടയ്ക്കുള്ള 2 ഇഞ്ചോളം സ്ഥലം. ഈ പേശിയുടെ സങ്കോച വികാസങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുന്നവർക്ക് ലൈംഗിക ക്രിയയുടെ ഉന്നതങ്ങളിലെത്താം. എത്ര സമയം വേണമെങ്കിലും ലിംഗം യോനിയിൽ പ്രവേശിപ്പിച്ച് ചലിപ്പിക്കാൻ സാധിക്കും. അല്പമൊന്ന് മനസ്സ് വെച്ചാൽ നിങ്ങൾക്കിതിൽ മാസ്റ്ററാകാൻ പറ്റും. ഇനി ഇത് എങ്ങനെ പഠിക്കാമെന്ന് നോക്കാം. മൂത്രവിസർജനം നിയന്ത്രിക്കുന്നതാണ് പരിശീലനത്തിലെ ആദ്യപടി. മൂത്രം മനഃപൂർവ്വം പിടിച്ചു നിർത്താൻ ശ്രമിക്കുക. മൂത്രം ഒഴിക്കുന്ന സമയത്താവണം എന്നില്ല ഇങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ ചുരുങ്ങുന്ന മസിലാണ് PC മസിൽ. നമ്മുടെ ശ്രദ്ധ PC മസിലിൽ കേന്ദ്രീകരിച്ച് അവിടെ നടക്കുന്ന സങ്കോച വികാസങ്ങൾ ആദ്യം മനസ്സുകൊണ്ട് മനസ്സിലാക്കണം. ഒരു 10 സെക്കൻഡ് അങ്ങനെ ചുരുക്കി പിടിക്കാൻ ശ്രമിക്കുക. പിന്നെ സാധാരണ നിലയിലാക്കുക. 5 തവണ തുടർച്ചയായിട്ട് ആവർത്തിച്ച് ചെയ്യുക. പിന്നീട് തലച്ചോറിൽ നിന്ന് ബോധപൂർവം പറയുന്ന നിർദ്ദേശങ്ങൾക്കപ്പുറം 1 ഇഞ്ച് ചലിക്കാൻ അനുവദിക്കാത്ത വിധം നിയന്ത്രണം സ്ഥാപിച്ചെടുക്കുക. ദിവസം ഒരു 20 മുതൽ 25 തവണയെങ്കിലും ഈ പ്രക്രിയ ആവർത്തിക്കണമെന്നാണ് ഋഷിവര്യന്മാർ ഉപദേശിക്കുന്നത്. ഒരു 10 ദിവസം കൊണ്ട് തന്നെ നമുക്കിത് അനായാസമായി ചെയ്യാൻ സാധിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് ഈ പേശി ചലനം സാധ്യമാക്കാം. ആരോഗ്യകരമായ രതിപൂർവ്വ ലീലകൾക്ക് ശേഷം സംഭോഗവേളയിൽ ലിംഗം യോനിയിൽ പ്രവേശിച്ചതിന് ശേഷം സ്ത്രീയും പുരുഷനും PC പേശിയുടെ പ്രവർത്തനം മേൽ വിവരിച്ചതുപോലെ ചുരുക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുക. ഒപ്പം ദീർഘമായി ശ്വസിക്കുകയും അത്ര തന്നെ ദീർഘമായി ഉച്ഛ്വസിക്കുകയും ചെയ്യുക. നിങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ലാത്ത സുഖാനുഭൂതിയിലേക്ക് പതുക്കെ നിങ്ങൾ കടന്നു ചെല്ലുന്നത് നിങ്ങൾക്കറിയാൻ സാധിക്കും. എത്ര നേരം വേണമെങ്കിലും ഈ രീതിയിൽ ലിംഗം യോനിയിൽ ചലിപ്പിക്കാൻ സാധിക്കും. ചലനം ആഗ്രഹിക്കുമ്പോൾ മാത്രമേ നടക്കൂ. ശരിയായ രീതിയിൽ പഠിക്കുകയും പ്രയോഗിക്കുകയും ചെയ്താൽ പുരുഷനും സ്ത്രീക്കും സ്വന്തം രതിമൂർച്ച നിയന്ത്രിക്കുക മാത്രമല്ല, കൂട്ടാളിയുടെ ആനന്ദം അതിൻ്റെ ഉച്ചസ്ഥായിയിൽ എത്തിക്കാനും സാധിക്കും. ഈ പ്രക്രിയയിൽ എങ്ങനെയാണ് കൂടുതൽ സുഖമുണ്ടാകുന്നത് എന്ന് നോക്കാം. സ്ത്രീ ഇത് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ പുരുഷന്റെ ലിംഗത്തിൽ സമ്മർദ്ദം ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇത്തരണത്തിൽ സുഖത്തിലേക്ക് വഴിമാറാൻ കാരണം. പുരുഷൻ ഇത്തരത്തിൽ
മൂലാധാരം നിയന്ത്രിക്കുമ്പോൾ താനേ തന്നെ ഉദ്ധരിച്ച് ലിംഗം ചലിക്കുന്നു. ഇതാണ് സ്ത്രീക്ക് സുഖപ്രദമാകുന്നത്. സ്വന്തം രതിമൂർച്ച നിയന്ത്രിക്കാമെന്നത് ഇതിന്റെ ഏറ്റവും വലിയ ഫലമാണ്. ലൈംഗിക അവയവങ്ങളിൽ നിന്ന് തലച്ചോറിലേക്കുള്ള സംവേദന നാഡികൾ മൂലാധാരം വഴിയാണ് കടന്നു പോകുന്നത്. ഇതാണ് പിസി പേശികൾക്ക് പ്രാധാന്യം കിട്ടാൻ ഒരു കാരണം. ചലനം വൈകിച്ച് സംഭോഗവേള ദീർഘിപ്പിക്കാൻ ഉതകുന്ന ഒരു മാന്ത്രിക വിദ്യയാണ് ഇത്. ഉന്മാദത്തിന്റെ പരകോടിയിൽ നിൽക്കുമ്പോൾ സ്വന്തം ശരീരത്തിൽ നിന്നും ഊർന്നു പോകുന്ന ഊർജത്തിന്റെ താളം നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥത്തിൽ പൂർണ്ണമായ രതി. രതി നൽകുന്ന പരമാനന്ദം. സംഭോഗം മുറുകുമ്പോൾ സ്കലനത്തിന് മനസ്സും ശരീരവും ദാഹിക്കും. ഈ പ്രേരണയ്ക്ക് എളുപ്പം വഴങ്ങാതിരിക്കാൻ മനസ്സിനെ പ്രാപ്തമാക്കണം. സ്കലനം നടക്കാതെ രതിമൂർച്ചയുടെ സുഖമറിയാൻ ശരീരത്തെ പരിശീലിപ്പിക്കുന്നത് വളരെ ആവേശകരവും ആവശ്യവുമാണ്. ഇതിനാണ് പി സി പേശികൾ മുറുകുന്നതും അയക്കുന്നതും പരിശീലിക്കേണ്ടത്. സംഭോഗ സമയത്ത് വൃഷണങ്ങളിൽ ഏൽക്കുന്ന മർദ്ദവും സ്പർശനവും സ്കലനം സാധാരണ രീതിയിൽ എളുപ്പമാക്കുന്നുണ്ട്. സ്കലനം സംഭവിക്കുന്നത് ശുക്ലം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ നിന്നാണെങ്കിലും ബീജം നൽകുന്നത് വൃഷണങ്ങളാണെന്നുള്ളതാണ് ഇതിന് കാരണം. സ്കലനത്തിന് തൊട്ടുമുമ്പ് വൃഷണങ്ങളെ സ്പർശന വിമുക്തമാക്കണം. പറഞ്ഞപ്പോൾ പെട്ടെന്ന് തീർന്നെങ്കിലും അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല ഇത്. എന്നാൽ പരിശീലനത്തിലൂടെ ഈ കഴിവ് സായത്തമാക്കാനാവുന്നതാണ്. ലൈംഗികതയുടെ പൂരവിസ്മയമാകും ഇതിൻ്റെ അനന്തരഫലം. ഒരാളെ ഒന്നിലധികം രതിമൂർച്ചയിലേക്ക് നയിക്കുന്നതിൽ സംഭോഗ നിലകൾക്ക് നിർണായക പങ്കുണ്ട്. ഇത് ഓരോരുത്തരുടെയും ശാരീരിക പ്രത്യേകതകളെയും ലൈംഗിക താല്പര്യത്തെയും ആശ്രയിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഒരാളിന് തൃപ്തി നൽകുന്ന സംഭോഗ നില മറ്റൊരാളിൻ്റെ കാര്യത്തിൽ പരാജയപ്പെട്ടേക്കാം. ഇരു കൂട്ടർക്കും കൂടുതൽ ആനന്ദം നൽകുന്ന സംഭോഗ രീതികൾ കണ്ടെത്തി മനസ്സിലാക്കുക തന്നെയാണ് പരമപ്രധാനമായ കാര്യം. കാമസൂത്രത്തിൽ 64 സംഭോഗ രീതികൾ പരാമർശിക്കുന്നുണ്ട്. അതിൽ പല രീതികളും പലരും തങ്ങളുടെ സ്വകാര്യതയിൽ പരീക്ഷിച്ചിട്ടുമുണ്ടാകാം. ഇന്നൊരു രീതി നാളെ വേറൊരു രീതി എന്നല്ല, മറിച്ച് ഒന്നിലധികം സംഭോഗ രീതികളിലൂടെ സ്കലനം സംഭവിക്കുന്ന തരത്തിൽ ബന്ധപ്പെടാൻ ശീലിക്കുക എന്നുള്ളതാണ് രതിയെ ആവേശത്തിൻ്റെ കൊടുമുടിയിലെത്തിക്കുന്ന മറ്റൊരു ഘടകം. ഒരു രീതിയിൽ നിന്നും മറ്റൊരു രീതിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ലൈംഗിക ഉദ്ധാരണത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകാം. പുരുഷന് പലപ്പോഴും ആദ്യം മുതൽ തന്നെ വീണ്ടും തുടങ്ങേണ്ടി വരും. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ച് ലൈംഗിക ഉണർവില് കാര്യമായ മാറ്റം സംഭവിക്കാറില്ല. സംഭോഗത്തിനിടെ ശ്രദ്ധ മാറിയാൽ പുരുഷന്റെ ഉദ്ധാരണം താഴോട്ട് പോകും. ശ്വാസ നിയന്ത്രണത്തിന്റെ അത്ഭുത ഫലങ്ങൾ എല്ലാ പ്രാചീന ശാസ്ത്രങ്ങളിലും വളരെയധികം വിവരിച്ചിട്ടുണ്ട്. ശ്വാസ നിയന്ത്രണത്തിന് ലൈംഗിക കർമ്മത്തിലും പ്രാധാന്യം ഏറെയാണ്. എങ്ങനെ ശ്വസിക്കണമെന്ന് അറിയുന്നത് നിങ്ങളെയും പങ്കാളിയെയും ഒരുപോലെ ആനന്ദത്തിന്റെ കൊടുമുടിയിലെത്തിക്കും. ശ്വാസ നിയന്ത്രണത്തിന്റെ വിവിധ നിലകളിൽ തന്നെ രതിമൂർച്ചയുടെ മാർഗങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുവെന്ന് താന്ത്രികർ പറയുന്നുമുണ്ട്. സ്കലനത്തോടടുക്കുമ്പോൾ സ്ത്രീ പുരുഷന്മാരുടെ ശ്വാസഗതിയുടെ വേഗത കൂടും. അതിനിർണായകമായ ആ ഒരു നിമിഷത്തിൽ ശ്വാസഗതി തന്നെ നിലയ്ക്കും. ആഴത്തിൽ സാവധാനത്തിൽ താളാത്മകമായി ഈ സമയത്ത് ശ്വാസഗതി ക്രമീകരിച്ചു നോക്കുക ഫലം അമ്പരപ്പിക്കുന്നതായിരിക്കും. മനസ്സും ശരീരവും ഒരുപോലെ നിയന്ത്രിതാവസ്ഥയിൽ പ്രവർത്തിക്കുവാൻ പാകപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ താന്ത്രിക വിദ്യകൾ ചെയ്യുന്നത്. താന്ത്രിക രതിയിൽ ശരീരത്തിൻ്റെ ആനന്ദം വേറെ, മനസ്സിൻ്റെ വേറെ എന്ന വേർതിരിവില്ല. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കുക, താന്ത്രിക രതിയുടെ ആത്യന്തിക ലക്ഷ്യം രതിമൂർച്ചയും സംഭോഗവേളയുടെ ദൈർഘ്യവും ഒന്നുമല്ല. യഥാർത്ഥത്തിൽ പരസ്പര ബന്ധവും വിശ്വാസവും ആദരവും വളർത്താനാണ് ഈ മാർഗങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. ആത്മീയ സംഭോഗവും സാധ്യമാകണം. ഇനി ഇതുവരെ അറിയാത്ത ഒരു സുഖാനുഭൂതി അനുഭവിക്കാൻ ഒരു സൂത്രവിദ്യ ഉണ്ടെന്ന് ആദ്യമേ തന്നെ പറഞ്ഞല്ലോ. അത് എങ്ങനെ എന്ന് നോക്കാം. അതിൽ വിവരിച്ച രതിലീലകൾക്ക് ശേഷം ലിംഗം യോനിയിൽ പ്രവേശിപ്പിച്ച് ചലിപ്പിക്കുന്നതിനിടയിൽ പരസ്പരം നാവ് തുറന്ന് ചുംബിക്കുക. അവിടെയാണ് ടെക്നിക്ക് പ്രയോഗിക്കേണ്ടത്. അങ്ങനെ കീഴ്ചുണ്ടും മേൽചുണ്ടും പരസ്പരം നുണയുന്നതിനിടയിൽ പെട്ടെന്നൊരു നിമിഷം നിങ്ങളുടെ നാക്ക് പങ്കാളിയുടെ വായ്ക്കുള്ളിൽ പുളഞ്ഞിറങ്ങണം. കുറുനാക്കിൽ മുട്ടുന്ന രീതിയിൽ, അല്ലെങ്കിൽ ലിംഗം എങ്ങനെയാണോ യോനിക്കുള്ളിൽ പ്രവേശിക്കുന്നത് അതുപോലെ, അതിനുശേഷം വായ്ക്കുള്ളിലാകെ തുഴയണം. പങ്കാളികൾ ഇരുവരും മാറി മാറി ഇത് ചെയ്യണം. രണ്ടിടത്തെയും ചലനങ്ങൾ ഒരുപോലെ നടക്കും. നിങ്ങൾ ഇരുവർക്കും ഇരുവരും അറിയാത്ത സുഖം അനുഭവിക്കാവുന്നതാണ്. ഇനി ഒരിക്കലും രതിമൂർച്ച അനുഭവിക്കാത്തവർ ആ സുഖം എന്തെന്നറിയും. നിങ്ങൾ ഇരുവരും രതിസുഖം എന്താണെന്ന് ഒരുപക്ഷെ ആദ്യമായി മനസ്സിലാക്കുകയും ചെയ്യും. ഒപ്പം നഷ്ടപ്പെടുത്തിയ അവസരങ്ങളെ ഓർത്ത് വിഷണ്ണരുമാകും. തൻ്റെ പ്രേമത്തിന് ശരീരത്തിൻ്റെ പരമാണു വരെ കോരിത്തിരിപ്പിക്കുന്ന ആനന്ദം പകരം തരുന്ന പുരുഷനെ ഒരു സ്ത്രീയും ഒരിക്കലും മറക്കില്ല. അതിനായി അല്പം കഷ്ടപ്പെടാനും ചില കാര്യങ്ങൾ പരിശീലിക്കാനും സമയവും സൗകര്യമുണ്ടോ എന്നതാണ് ചോദ്യം. അപ്പോൾ ഈ വീഡിയോ ഏവർക്കും പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. ശുക്രിയ. ഫിർമിലെങ്കിൽ ബൈ.